ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോക്കി സെഗിരി വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിതാ ഇങ്ങനെ പറമ്പിലൂടെ നടന്നപ്പോൾ എൻ്റെ 2 വർഷം പ്രായമായ തെങ്ങും തൈയിൻ്റെ പട്ടകത അങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കണമെന്ന് കാണാനിടയും. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളും തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തെങ്ങോ തൈയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലമായ കാണൊരു പ്രശ്നമാണ് ഈ ഒരു തെങ്ങിൻ്റെ തളിർ പട്ടകത ഒടിഞ്ഞു തൂങ്ങി കിടക്കണത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊമ്പൻ ചെല്ലീൻ്റെ ആക്രമണം നേരിട്ട തെങ്ങിനാണ് ഇങ്ങനത്തെ അവസ്ഥ വരുന്നത്. അവറ്റങ്ങൾ ഇങ്ങനെ തുരന്ന് തുരന്ന് തിന്നിട്ടാണ് ഈ ഒരു കൂമ്പ് പട്ട ഒടിഞ്ഞു തൂങ്ങണത്. അപ്പോൾ അതാ എൻ്റെ തോട്ടത്തിലെ കുറച്ച് തെങ്ങും തൈകളെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എന്താണ് ആ ഒരു കൊമ്പൻ ചെല്ലീൻ്റെ ആക്രമണത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യണത് എന്നുള്ള ആ ഒരു ലഘുവായ മാർഗം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ വീട്ടിലെ കൊമ്പൻ ചെല്ലീൻ്റെ ആക്രമണത്തിനിരയായൊരു തെങ്ങും തൈയാണ്. 2 വർഷമായ തെങ്ങും തൈയാണ്. ഇത് കണ്ടില്ലേ, പുതുതായി വന്ന പട്ട, നല്ല പൊട്ടം പുതിയൊരു പട്ടയാണ് ഈ കൊമ്പൻ ചെല്ലീൻ്റെ ആക്രമണത്തിൽ നശിപ്പിച്ചത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത് നശിപ്പിക്കുക. ഇത് ഈ കൂമ്പെടുത്ത് വരുമ്പോൾ ഈ കൊമ്പൻ ചെല്ലി ഇവിടെ കയറി നിന്നിട്ട് ഇവിടെ ഇങ്ങനെ തുരന്ന് തിന്ന് തുരന്ന് തിന്നാണ് ഈ ഒരു പട്ട കയറി വരുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ അടുത്ത ഒരു ഇലേൻ്റെ കൂമ്പ് വരുന്നതാണ് ഈ കാണുന്നത്. ഇത് അപ്പോൾ കണ്ടില്ലേ, ഇതും ഇവിടെ ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പട്ട വിടർന്ന് വരുമ്പോഴും അതേപോലെ തന്നെയാണ് സംഭവിക്കുക, ഇതേപോലെ ഒടിഞ്ഞു തൂങ്ങും. അങ്ങനെ എന്ത് ചെയ്യും, ഈ തെങ്ങിൻ്റെ വളർച്ചനെ ഇത് നല്ല രീതിയിൽ ബാധിക്കും. ഇത് കണ്ടില്ലേ, ഇത് മറ്റൊരു തെങ്ങാണ്. ഇത് നല്ല രീതിയിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയിട്ടുള്ളൂ ആക്രമണം. കണ്ടില്ലേ, ഇങ്ങനെതാ ഇങ്ങനെ തുരന്ന് തുരന്ന് തിന്നിട്ട് അതിൻ്റെ വേസ്റ്റാണത്. കണ്ടില്ലേ, ഇതിന് വിടർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, നന്നായിട്ടാണ് ഒടിഞ്ഞ് തൂങ്ങുക ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വരൾച്ച മുരടിക്കും, പിന്നെ അടുത്ത പട്ട വരാൻ വേണ്ടി ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ സാധാരണ 2 മാസങ്ങളിൽ ഞാൻ ഈ ഒരു മരുന്ന് ഇതിന് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് എനിക്ക് കഴിയണില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചു പോയത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ള ആ ഒരു ലളിതമായ രീതി ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. വളരെ സിമ്പിളായൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ഇത് മറ്റൊരു തെങ്ങും തൈയാണ്. ഇതിൻ്റെ വളർച്ച ഏകദേശം മുരടിച്ചു എന്ന് തന്നെ പറയാം. കണ്ടില്ലേ, ഇതിൻ്റെ കൂമ്പ് അതേപോലെ ഒടിച്ചിട്ടിട്ടുണ്ട്. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഒരു 2-3 മാസം നോക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ഒരു കാണുന്നത്. കണ്ടില്ലേ, ഇതും പുത്തൻ പുതിയ പട്ടയുടെ പോകുന്നു. ഇങ്ങനെ തെങ്ങിൻ്റെ മുരട്ട് വളമായിട്ട് കൊടുക്കാം, അതിനെ ഇനി ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഈ കൊമ്പൻ ചെല്ലിയെ നമുക്ക് നശിപ്പിക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതാ അവിടെ കുറച്ച് കൂറ ഗുളിക എടുത്തിട്ടുണ്ട്. ഈ ഗുളിക എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ആക്രമണം നേരിട്ട ഈ ഒരു തെങ്ങിൻ്റെ പട്ടല്ലേ, ആ പട്ടേൻ്റെ ഓരോന്നിൻ്റെയും ഇടയിൽ ഇങ്ങനെ നിക്ഷേപിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അത് ഇങ്ങോട്ട് വരില്ല. ഓരോ തെങ്ങിൻ്റെ കൂമ്പിൻ്റെ ഉള്ളിലും ഓരോന്ന് വീതം നിക്ഷേപിച്ചാൽ മതി. അധികമൊന്നും വേണ്ട, ഒരു തെങ്ങിന് ഒരെണ്ണം എന്നുള്ള രീതിയിൽ നിക്ഷേപിച്ച് കൊടുത്താൽ. ഇതുണ്ടല്ലേ, ഇങ്ങനൊരു ഗ്യാപ്പ് കാണാം, ഗ്യാപ്പിൽ ഇങ്ങനെ ജസ്റ്റ് വെറുതെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെയാണ് ഞാനിവിടെ ഈ ഒരു കൊമ്പൻ ചെല്ലീനെ പ്രതിരോധിക്കൽ. പക്ഷേ ഇപ്പോൾ 2-3 മാസമായിട്ട് ഇങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ആക്രമണം നേരിട്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കൂറ ഗുളിക ഇടുന്നതേ ഈ കൂമ്പ് കൂടി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇടണേ. ഇങ്ങനെ ഒഴിഞ്ഞ പട്ടയിലൊന്നും ഇട്ടിട്ട് കാര്യമില്ല, ഇങ്ങനെ കൂമ്പ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിക്ഷേപിച്ച് കൊടുക്കണം. ഇവിടെയാണ് അതിൽ അവർ കൂടുതലായിട്ട് താമസിക്കുക, ഈ ഒരു ഗ്യാപ്പിലായിട്ട്.